നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി ലോറിയലിനോട് പൊട്ടി അധിക സമയം കഴിയുന്നതിന് മുമ്പ് മെസ്സി സൗദി അറേബ്യയിലേക്ക് പോയി. അതിപ്പം വലിയ രൂപത്തിലുള്ള വിവാദമായി മാറുന്നു. പി എസ് സിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഗാൾട്ടിയർക്കും കമ്പോസിനും ഒന്നും താല്പര്യമില്ല മെസ്സി ഇങ്ങനെ പോയത് എന്നാണ് ഫ്രഞ്ച് മാധ്യമം ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെ തിരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളും അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെസ്സി നമുക്കറിയാം സൗദി അറേബ്യൻ ടൂറിസത്തിൻ്റെ അംബാസഡറാണ്. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തീരുമാനിച്ച യാത്രയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷേ പി എസ് സിയുടെ പരാജയം വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഘട്ടമാണിത്. ടീമംഗങ്ങൾ മുഴുവനും വീണ്ടും ട്രെയിനിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ പ്രസൻ്റ് ആവാതെ മെസ്സി സൗദി അറേബ്യയിലേക്ക് ഇങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയതിലാണ് പലർക്കും ഇപ്പോൾ വിമർശനമുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ലേക്കിപ്പിൻ്റെ വാർത്തയിലേക്ക് ഒന്ന് പോകാം. അതിൽ പറയുന്നത് ലയണൽ മെസ്സി സൗദി അറേബ്യയിലേക്ക് പോയത് ലൂയിസ് കമ്പോസുമായിട്ടോ ക്രിസ്റ്റോഫ് ഗാൾട്ടറുമായിട്ടോ ഒരു എഗ്രിമെൻറ്റിൽ എത്താതെയാണ്, അവരുടെ അനുവാദം വേണ്ട വിധത്തിൽ ലഭിച്ചത് കൊണ്ടല്ല. ഈ ട്രിപ്പ് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ട്രിപ്പാണ്. അത് താരങ്ങൾക്കിടയിലും ഒരു സംസാര വിഷയമായി മാറിയിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ തോറ്റ് ടീം ഒരുമിച്ച് നിന്ന് തിരികെ വരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഘട്ടത്തിലുള്ള മെസ്സിയുടെ ഈ ഒരു ട്രിപ്പിൽ അവരൊക്കെ വളരെ അസ്റ്റോണിഷ്ഡാണ്. അതേസമയം ലയണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത് ഈ യാത്ര ഒരിക്കലും റീഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ലോറിനെതിരെയുള്ള കളി വിജയിക്കും പി എസ് സി എന്നാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ ഓഫ് ലഭിക്കും എന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ടീം വിജയിച്ചില്ല, തോറ്റു. ഇനി ഇപ്പോൾ തന്നെ പി എസ് സിയുടെ താരങ്ങൾ അവരുടെ പരിശീലനം അടുത്ത കളിക്ക് വേണ്ടി തുടരുകയും ചെയ്യുന്നു. മെസ്സിക്ക് ആ പരിശീലനത്തിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും പങ്കെടുക്കാനും കഴിയില്ല. അപ്പം പി എസ് സി വിജയിക്കും, രണ്ട് ദിവസത്തെ ഓഫ് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തത്. അത് റീഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ലിയോ മെസ്സിയുടെ വേർഷൻ എന്നുകൂടി ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന്. ഏതായാലും ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറുന്നു. ഇവിടെ സൈനിക ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സ്വീകരിക്കാം.